ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഹോം മൈ എംബറർ സീസൺ 2 എപ്പിസോഡ് നമ്പർ 21. അങ്ങനെ ഫൈനൽ എപ്പിസോഡ് ആയിരിക്കുകയാണ്. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ എപ്പിസോഡ് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ്. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഈ ഡ്രാമ തീരുകയാണ്. ഇനി ഏത് ഡ്രാമയാണ് ചെയ്യേണ്ടത്, എങ്ങനത്തെ ഡ്രാമയാണ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റായി ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ആ രസകരമായ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടതാണ് നമ്മുടെ ഫെയെ എല്ലാവരും രക്ഷിക്കുന്നതോട് കൂടിയാണ് ഫെയുടെ പവർ തീർന്നു പോവുകയാണ്. അങ്ങനെ ഫേക്കിന് ആ ലോകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. അങ്ങനെ ഫേ പറയുകയാണ്, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എൻ്റെ പവർ പോയാൽ പോലും കുഴപ്പമില്ല. ആ ഫേ ഇനി ഏത് ലോകത്തേക്കാണ് പോകുന്നത്? ഫേക്ക് ശരിക്കും സങ്കടമുണ്ട്, കാരണം വാട്ടർപോളെ അത്ര മേലെ സ്നേഹിച്ച ഒരാൾ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫേ പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരു ഭാഗ്യവുമില്ല, ഞാൻ എന്തായാലും പോവുകയാണ്. പക്ഷെ ഞാൻ നിങ്ങൾ ഒരിക്കലും മറക്കില്ല, നിങ്ങൾ എന്നെ മറക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഫേ വളരെ സങ്കടത്തോടുകൂടി നമ്മുടെ വാട്ടർപോളിനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ വാട്ടർപോൾ പതിയെ നമ്മുടെ ഫെയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നമ്മുടെ ഫെയിനെ ഇങ്ങനെ ചുംബിക്കുകയാണ് നമ്മുടെ വാട്ടർപോളോ. വാട്ടർപോളൊക്കെ ശരിക്കും വിഷമമുണ്ട്, കാരണം ഫെയ് ഇനി പോയി കാരണം ഒരിക്കലും തിരിച്ച് ഈ ലോകത്തിലോട്ട് വരില്ല. നമ്മുടെ ഫെയ്ക്ക് അറിയാം, ഫെയുടെ എല്ലാ പവറും നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തിൽ നിൽക്കാൻ പറ്റാത്തത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഫെയുടെ പവർ എല്ലാം ഫെയ് ഉപയോഗിച്ചത്. അങ്ങനെ എല്ലാവരും ജീവനും നമ്മുടെ ഫെയ് രക്ഷിച്ചിരുന്നു. നമ്മുടെ കപ്പിൾസിൻ്റെയും നമ്മുടെ വാട്ടർപോളിലെ സഹോദരൻ്റെയും എല്ലാവരും ജീവനും നമ്മുടെ ഫെയുടെ പവർ ഉപയോഗിച്ച് നമ്മുടെ ഫെയ രക്ഷിച്ചിരുന്നു. അപ്പോൾ അത്രയും നല്ലൊരു സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു ഫെയ. അങ്ങനെ ഫെയ പോകുവാൻ പോകുന്ന ആ സമയത്ത് എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ ഫെയ ഇങ്ങനെ തിരിച്ചു വരില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ എല്ലാവരും ചുറ്റിനും കൂടിയിരിക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളായിട്ട് നമ്മുടെ ഫെയ നേരെ മുകളിലോട്ട് ഉയരുകയാണ്. ഇനി എങ്ങനെ ആയിരിക്കും നമ്മുടെ ഫെയ പോകുന്നത്? എല്ലാവർക്കും ശരിക്കും നല്ല സങ്കടമുള്ള ഒരു നിമിഷമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് കണ്ടത് കൂട്ട്, അതായത് ഈ ലോക, അതായത് എംബറിൻ്റെ ലോകത്തിലോട്ട് വന്ന കൂട്ട് തന്നെ വീണ്ടും നമ്മുടെ ഫെയ വന്ന ലോകത്തിലോട്ട് തന്നെ, അതായത് പ്രസൻറ്റിലോട്ട് തന്നെ നമ്മുടെ ഫെയ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഫെയ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എപ്പിസോഡ് 1 കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഫെയ വേഗത്തിൽ സൈക്കിളിൽ ചവിട്ടുന്ന സമയത്താണ് ഫെയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ഫെയ നേരെ എംബറുള്ള ലോകത്തോട്ട് പോയതും അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുകയാണ്. നമ്മുടെ ഫെയൊക്കെ എല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ ഫെയ നോക്കുമ്പോഴാണ് ഈ പുതിയൊരു ലോകത്താണ് നമ്മുടെ ഫെയ വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും നമ്മുടെ ഫെയനെ നോക്കി കളിയാക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഫെയൊക്കെ എപ്പോഴും ഫെയുടെ മനസ്സിലുണ്ട്, അതെല്ലാം നടന്ന കാര്യമാണ്. അങ്ങനെ ഫെയ വീണ്ടും ഫെയുടെ ജോലിയിലോട്ട് തിരിച്ച് കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫെയൊരു ഡോക്ടറാണ്. ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് ആരോടാണ് പറയേണ്ടതെന്നൊക്കെ നമ്മുടെ ഫെയ ഇങ്ങനെ സ്വന്തം മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ആരുടെ അടുത്ത് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കില്ല, നമ്മുടെ ഫെയ്ക്ക് അറിയാവുന്നതാണ്. അതിന് അവിടെ നേരെ കാണിക്കുന്നത് നമ്മുടെ ഫെയുടെ ഒരു കൂട്ടുകാരൻ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക. പക്ഷെ അവൾ പറയുന്നതൊക്കെ വെറുതെയാണ് എനിക്ക് തോന്നിയതാണ്. അപ്പം നമ്മുടെ ഫെയ പറയുന്ന ഒരു ടൈം ട്രാവൽ എന്നൊരു സാധനമില്ലേ, ഞാൻ അത് ചെയ്തതാണെന്നൊക്കെ നമ്മുടെ ഫെയ പറയുമ്പോൾ നിനക്ക് വട്ടാടി, നീ ഒന്ന് പോടി, എനിക്കൊന്നും കേൾക്കണം, നീ വെറുതെ പിച്ചും പേയും പറയണമെന്നൊക്കെ പറയുകയാണ്. അതിന് ആരും നമ്മുടെ ഫെയനെ വിശ്വസിക്കുന്നില്ല. ഫെയ്ക്കാണ് ശരിക്കും സങ്കടമുണ്ട്. അങ്ങനെ ഫെയ നേരെ ഒരു പബ്ബിലോട്ട് പോയിട്ട് കൂട്ടുകാരുടെ അപ്പോൾ പബ്ബിലോട്ട് പോയിട്ട് ഒന്ന് പാട്ട് പാടുകയാണ്. ഫെയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളിങ്ങനെ അലറി അലറി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒന്ന് മിണ്ടാണ്ടിരിക്കുക, അവൾ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അതിന് ഫെയുടെ സങ്കടം സഹിക്കാൻ പയ്യാണ്ട് അവളിങ്ങനെ കരയുകയാണ്. അത്രമേൽ ഇഷ്ടമായിരുന്നു നമ്മുടെ വാട്ടർപോളയും വാട്ടർപോള സ്ഥലത്തിൻ്റെ എല്ലാം നമ്മളെല്ലാ എപ്പിസോഡും കണ്ടവർക്കാണെന്ന് മനസ്സിലാവുന്നതാണ്. അങ്ങനെ അവിടെ ഫെയ നേരെ ഒരു ടാക്സി വിളിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ ഫെയ ഒരു കാഴ്ച കാണുന്നത്. അത് വാട്ടർപോളിനെ പോലുള്ള ഒരാളും നിൽക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും, അത് വേറൊന്നുമല്ല, നമ്മുടെ വാട്ടർപോളിനെ പോലെ അതേ രൂപമുള്ള ഒരാൾ മ്യൂസിക് ഡയറക്ടർ ഈ ലോകത്തുണ്ട്. അത് ഭയങ്കര പ്രശസ്തമായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. നമ്മുടെ ഫെയ്ക്ക് നേരത്തെ, അതായത് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടായി മനസ്സിലായിട്ടുണ്ടാകും, അതേപോലത്തെ ഒരാൾ തന്നെയാണ് നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ നമ്മളത് വാട്ടർപോളാണ് തന്നെ മനസ്സിലാവുകയാണ് നമ്മുടെ ഫെയ്ക്ക്. അങ്ങനെ ഫെയ പെട്ടെന്ന് ചാടി ഓടി, കാറിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി നമ്മുടെ വാട്ടർപോള അടുത്തോട്ട് വരാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഫെയ അങ്ങോട്ട് ഓടി എത്തുന്നതിന് മുമ്പ് നമ്മുടെ വാട്ടർപോള അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവുകയില്ല. അങ്ങനെ നമ്മുടെ ഫെയ്ക്ക് ശരിക്കും സങ്കടമാവുകയാണ്. അങ്ങനെ ഫെയ് എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം നമ്മുടെ വാട്ടർപോളിനെ പോലെ അതേപോലത്തെ ഒരാൾ, ശരിക്കും അവിടെ മ്യൂസിക് ഡയറക്ടറുണ്ട്, അതേപോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. പക്ഷേ മ്യൂസിക് ഡയറക്ടറായിട്ടല്ല നമ്മുടെ ഫെയ്ക്ക് അവനെ തോന്നിയിരിക്കുന്നത്, വാട്ടർപോളിനെ പോലെ തന്നെ. രണ്ടുപേരെയും കണ്ടാലും മനസ്സിലാവുകയൊന്നുമില്ല. ഇതേ സമയത്താണ് ഫെയ ആലോചിക്കുന്നത്, എന്നെപ്പോലെ തന്നെ ബാക്കി ആരും ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടാവോ, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ വേറെ ആൾക്കാരും ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവും, അതായത് പഴയ കാലത്തുള്ള വന്ന ആൾക്കാർ പുതിയ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവും. അങ്ങനെ ഒരുത്തനാണ് ഇവൻ. ഇവൻ ആരാന്ന് വെച്ചാൽ നമ്മുടെ എംബറിൻ്റെ അങ്കിളാണ്. അവിടെ ഫെയ്ക്ക് മനസ്സിലാവുകയാണ്,
എന്നെ പോലെ തന്നെ അവരും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ കപ്പിൾസിൽ ഒരാളാണ് ഈ കാർ ഓടിക്കുന്നത്. അപ്പോഴും അവൾക്ക് മനസ്സിലാവുകയാണ് എന്നെ പോലെ തന്നെ ഇവരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇവർ പ്രസന്റിലോട്ട് പഴയ കാലത്തിലൂടെ പോയിട്ടുണ്ടോയെന്ന് മാത്രമാണ് അവരുടെ ഫേക്ക് ഒരു ഡൗട്ടുള്ളൂ. അങ്ങനെ ഒരു വാട്ടപ്പോടെ സഹോദരനെയും കാണിക്കുന്നുണ്ട്. അവനാണ് സൈക്കിൾ ചവിട്ടി വരുന്ന സമയത്ത് അവിടെ ഫേക്ക് ഒരു ഫേ ഓടിക്കുന്ന കാറിൻ്റെ ഫ്രണ്ടിൽ ചാടി അവനക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായത് മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഫേക്ക് മനസ്സിലാവുകയാണ് എന്നെ പോലെ തന്നെ ആൾക്കാർ ഇവിടെയും ഉണ്ട്. പക്ഷേ അവർ പല ലോകത്തിലോട്ട് പോയിട്ടുണ്ടെന്ന് മാത്രമാണ് ഫേക്ക് ഒരു സംശയമുള്ളൂ. അങ്ങനെ ഫേ നേരെ സ്റ്റാറുള്ള സ്ഥലത്തോട് ചെല്ലുകയാണ്. ഇനി എങ്ങാണ്ട് ഞാൻ വീണ്ടും പല ലോകത്തിലോട്ട് പോയാലോ എന്ന് ഓർത്താണ് അവിടെ ഫേ അങ്ങനെ ചെല്ലുന്നത്. ഇതേ സമയത്ത് മുകളിലോട് നോക്കിയാണ് ഫേ ശരിക്കും സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫേക്ക് ഒരു ചെറിയൊരു കുറിപ്പ് പോലത്തെ ഒരു സാധനം കിട്ടുന്നത്. അതിൽ ലോ ഫേ ഫേ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ വാട്ടർപോളം മാത്രമാണ് നമ്മൾ ഫേനെ അങ്ങനെ വിളിക്കാറുള്ളൂ. അങ്ങനെ ഫേക്ക് തോന്നുകയാണ് വാട്ടർപോളം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഫേക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്തായിരിക്കും നമ്മുടെ വാട്ടർപോളനെ പോലെ തന്നെ ഒരുത്തനാണ് വരികയും അത് മ്യൂസിക് ഡയറക്ടറുടെ കാര്യം പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഫേ വിചാരിക്കുന്നത് വാട്ടർപോള തന്നെയെന്ന് വിചാരിച്ചാണ് നേരെ അവൻ്റെ അടുത്തോട് ചെല്ലുകയാണ്. എന്നിട്ട് പറയും നിങ്ങൾ എന്താണ് എന്നെ കളിപ്പിക്കാൻ പിന്നെ നിങ്ങൾക്ക് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നില്ല, പിന്നെ എന്താണ് എന്നെ നിങ്ങളിങ്ങനെ പറ്റിക്കാൻ നോക്കുന്നത്. പക്ഷേ ഇവനിക്ക് ഇതിനെക്കുറിച്ചും ഒന്നും അറിയാൻ പാടില്ല, കാരണം ഇവൻ ഒരിക്കലും ടൈം ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഫേ പറയുന്നത് പിച്ചും പേയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷേ ഫേക്ക് മനസ്സിലായി ഇവനെ തന്നെ കളിയാക്കുന്നത് പോലെയാണ് ഫേക്ക് തോന്നുന്നത്. പക്ഷേ ഫേ എന്തൊക്കെ പറഞ്ഞിട്ടും അവനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. ശരിക്കും ഇവനല്ല നമ്മുടെ ശരി യഥാർത്ഥ വാട്ടർപോളോ. വാട്ടർപോളോ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തി മാത്രമായി മ്യൂസിക് ഡയറക്ടർ മാത്രമാണ് ഇവൻ. അങ്ങനെയാണ് വാട്ടർപോളനെ അവൻ വിചാരിച്ചതിനെ കെട്ടിപ്പിടിക്കുന്നത്. പക്ഷേ അവനാണ് കെട്ടിപ്പിടിക്കുന്നില്ല. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നൊക്കെ അവൻ പറയുകയാണ്. അങ്ങനെ അവളുടെ കയ്യിൽ ആ പേപ്പർ വാങ്ങിയിട്ട് അവൻ്റെ ഓട്ടോഗ്രാഫ്, കാരണം അവൻ ഭയങ്കര ഫേമസ് ആണല്ലോ, അങ്ങനെ അവൻ്റെ ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ ഫേക്ക് അങ്ങനെ ഫേക്ക് മനസ്സിലാവുകയാണ് ഞാൻ അന്വേഷിച്ചാൽ ഇതല്ല. പക്ഷേ നമ്മുടെ ഫേക്ക് ശരിക്കും സങ്കടം എടുക്കാനും വാട്ടർപോളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേയ അത്രമേ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഫേയ. അങ്ങനെ ഫേയ കുറേ നേരം കണ്ണിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട് അവൻ്റെ. പക്ഷേ അവനാണെങ്കിൽ ഒരു മൈൻഡ് പോലും ചെയ്യാണ്ട് നേരെ ആരാധകരുടെ അടുത്തോളം ചെല്ലുകയാണ്. അങ്ങനെ ആരാധകരുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേക്ക് മനസ്സിലാവുകയും ഞാൻ അന്വേഷിച്ച വാട്ടർപോളെ ഇതല്ലാതെ മനസ്സിലാവുകയാണ്. അങ്ങനെ അവിടെ വാട്ടർപോളെ ഇനി എവിടെയാണ്, വാട്ടർപോളെ ഈ ലോകത്തോട് വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ എപ്പിസോഡ് അവസാനം കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവരും ഓട്ടോഗ്രാഫ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേക്ക് ശരിക്കും സങ്കടം വരികയാണ്. ഇതേ സമയത്താണ് നമ്മുടെ യഥാർത്ഥ വാട്ടർപോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടുപേരെ കാണാൻ സാധിക്കുന്നുണ്ടാകും. അതായത് നമ്മുടെ വാട്ടർപോളം രൂപസാദൃശ്യമുള്ള ഒരുത്തനും നമ്മുടെ ശരിക്കും വാട്ടർപോളം, അതായത് നമ്മുടെ ഫേയുടെ ബാക്കിൽ പോയി നിൽക്കുന്ന വാട്ടർപോളം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ വാട്ടർപോളം ഫേയുടെ ലോകത്തിലോട്ട് വന്നിരിക്കുകയാണ്. അത് ഫേക്ക് വേണ്ടി ഒരിക്കലും ശരിക്കുള്ള സ്നേഹം അവസാനിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും. കാരണം നമ്മുടെ ഫേയെ അത്രമേൽ സ്നേഹിക്കുന്ന വാട്ടർപോളൊക്കെ ആ ലോകത്ത് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഫേയുള്ള ലോകത്തിലോട്ട് വന്നിരിക്കുന്നത്. ഫേക്ക് ഒരിക്കലും ഇനി ആ ലോകത്തിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള വാട്ടർപോളൊക്കെ അറിയാവുന്നത് കൊണ്ടും അങ്ങനെ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ ആലോചിക്കുകയാണ്. അതായത് പഴയ ലോകത്ത് നമ്മുടെ ഫേയ നമ്മുടെ വാട്ടർപോളെ സ്നേഹിച്ച എല്ലാ കാര്യവും കാണിക്കുകയാണ് ഈ എപ്പിസോഡിൽ. അങ്ങനെ ഫേക്ക് ശരിക്കും സന്തോഷമാവുകയാണ്. എന്നെ തേടി വാട്ടർപോള വന്നല്ലോ എന്നുള്ള ഒരു ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടി ഓടി ചെല്ലുകയാണ്. വാട്ടർപോളോ എന്ന് വിളിച്ചുകൊണ്ടാണ് ഫേയ ഓടി ചെല്ലുന്നത്. അങ്ങനെ ഫേയ നമ്മുടെ വാട്ടർപോളെ കെട്ടിപ്പിടിക്കുകയാണ്. അതിന് നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങളെ ഒരുപാട് അന്വേഷിച്ച്, നിങ്ങൾ എനിക്ക് വേണ്ടി വന്നല്ലേ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ആകാശത്തോട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഫേക്ക് കൊടുത്തൊരു ഗിഫ്റ്റ് നമ്മുടെ വാട്ടർപോള് വീണ്ടും ഫേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ശരിക്കുള്ള യഥാർത്ഥ വാട്ടർപോളാണെന്ന്. ആ ചെറിയ ലവിൻ്റെ ഒക്കെ സിമ്പിൾ കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ, അതായത് ഹോ മൈ എംബറർ സീസൺ 1 സീസൺ 2 ഇവിടെ തീരുകയാണ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് ഡ്രാമയാണ് വേണേൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കുന്നുള്ള ഈ ഡ്രാമയെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായവും താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ആ നല്ലൊരു ഡ്രാമ നല്ല സന്തോഷകരമായിട്ട് ഇവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ബൈ ബൈ.